ഫുട്ബോൾ മറ്റുള്ള കളികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എത്ര ഗോളിന് പിന്നിട്ട് നിൽക്കുകയാണെങ്കിലും തങ്ങളുടെ ടീം അവസാന മിനിറ്റിലെങ്കിലും തിരിച്ചടിക്കുമെന്ന ആരാധകനിൽ ചെലുത്തുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇത്രമേൽ ഫുട്ബോളിനെ പ്രതാപൂരിതമാക്കുന്നത്. അത്തരം ചില സന്ദർഭങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫുട്ബോളിന്റെ മനോഹാരിത ലോകത്തോട് വിളിച്ച് പറഞ്ഞ 5 ഗോളുകൾ. 5 ഗോളുകളും ഒന്നിനൊന്ന് മികച്ചതായതിനാൽ നമുക്ക് 5-ൽ നിന്ന് തന്നെ തുടങ്ങാം. വർഷം 2010, നെതർലാൻഡ് ആരാധകരുടെ ഹൃദയത്തിന് മുറിവേറ്റ രാത്രി. നെതർലാൻഡും സ്പെയിനും ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. കയ്യിൽ കിട്ടിയ കപ്പെന്ന് നനച്ച നെതർലാൻഡ് ആരാധകർക്ക് വില്ലനായി വന്നത് ഒരേ ഒരു മനുഷ്യൻ. ഹിസ് നെയിം ഈസ് ആന്ദ്രേസ് ഇനിയസ്റ്റ. ഇരുവരും ലോകകപ്പ് ജേതാക്കളായിട്ടില്ല എന്നത് 2010 വേൾഡ് കപ്പ് ഫൈനലിനെ വ്യത്യസ്തമാക്കി. അങ്ങനെ കളി തുടങ്ങി. നോർമൽ ടൈമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കളി നീങ്ങുമ്പോഴും സ്കോർ ബോർഡ് ശൂന്യമാണ്. പക്ഷേ എക്സ്ട്രാ ടൈമിന്റെ 115 മിനിറ്റിലാണ് സ്പെയിനിന്റെ രക്ഷകനായി ഇനിയസ്റ്റ ഉയർത്തി നിൽക്കുന്നത്. ചരിത്രത്തിലാദ്യമായി സ്പെയിൻ ലോകകപ്പ് കീഴടക്കുന്നതും ആ ഗോളിന്റെ പേരിലാണ്. ആ ഷോട്ടിലൂടെ അയാൾ സ്വായത്തമാക്കിയത് ഒരു രാജ്യത്തെ മുഴുവൻ ജനതയുടെയും സ്വപ്നമായിരുന്നു. അങ്ങനെ 4-ാമത്തെ ഗോളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വർഷം 2013, ലെസ്റ്റർ സിറ്റി വേഴ്സസ് വാട്ട്ഫോർഡ് സെമി ഫൈനൽ മത്സരം അരങ്ങേറുന്നു. ഫസ്റ്റ് ലെഗിലെ 1-0 ആധിപത്യം ലെസ്റ്റർ സിറ്റിക്കുണ്ടായിരുന്നെങ്കിലും ഈ മത്സരം 90 മിനിറ്റ് കഴിയുമ്പോൾ 2-2 എന്ന അഗ്രിഗേറ്റ് സ്കോറിൽ ലെസ്റ്റർ സിറ്റിക്കെതിരെ വാട്ട്ഫോർഡ് കംബാക്ക് നടത്തുന്നു. മത്സരം കഴിയാൻ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ വാട്ട്ഫോർഡിന്റെ ബോക്സിൽ നടന്ന ഒരു ഫോളിനെ തുടർന്ന് റഫറിയുടെ വിസിൽ. അതെ, മത്സരത്തിന്റെ അവസാന സെക്കൻഡുകളിൽ ലെസ്റ്റർ സിറ്റി ഒരു പെനാൾട്ടി നേടുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2 ഗോളടിച്ച് തിരിച്ചു വന്ന വാട്ട്ഫോർഡ് എല്ലാം കൈവിട്ടവരെ പോലെ തലയിൽ കൈവച്ചു നിന്നു. ലെസ്റ്റർ സിറ്റി താരം പെനാൾട്ടി എടുക്കാൻ തയ്യാറാകുന്നു. ശ്വാസമടക്കി പിടിച്ച് ഫുട്ബോൾ ലോകവും അത് നോക്കി നിൽക്കുന്നു. ഒരു അത്ഭുതമെന്ന പോൽ അത് ഗോൾ കീപ്പർ തട്ടിയിടുന്നു. മത്സരം അവസാനിക്കുന്നില്ല, അത്ഭുതങ്ങൾക്ക് നിശ്ചലമില്ല. അവിടെ നിന്ന് ക്ലിയർ ചെയ്ത പന്തുമായി വാട്ട്ഫോർഡ് താരം അതിവേഗം ലെസ്റ്റർ സിറ്റിയുടെ ബോക്സിലേക്ക്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. ആ കുതിപ്പിനൊടുവിൽ നടന്നതെല്ലാം പിന്നീട് ചരിത്രമാണ്. ഒടുവിൽ ഡീനിയുടെ ഗോളിൽ അവിശ്വസനീയമായി വാട്ട്ഫോർഡ് ഫൈനൽ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. 3-ാമതായി പറയാൻ പോകുന്നത് അങ്ങ് പ്രീമിയർ ലീഗിൽ നടന്ന ഒരു സംഭവമാണ്. 2011-12 പ്രീമിയർ ലീഗ് സീസണിലെ അവസാന മത്സരം. ഏറ്റുമുട്ടുന്നത് സിറ്റി വേഴ്സസ് QPRഉം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സണ്ടർലാൻഡും. ലീഗിലെ അവസാന മത്സരം മാത്രം മുന്നിൽ നിൽക്കെ യുണൈറ്റഡും സിറ്റിയും നേടിയത് തുല്യ പോയിന്റ്. അതെ, ഇത് അവസാന മത്സരമാണ്. ഈ മത്സരം സിറ്റിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് സ്വപ്നമെന്ന 40 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ചാർത്താം. കാരണം ഗോൾ ഡിഫറൻസിൽ സിറ്റിക്കാണ് മുൻതൂക്കം. മറിച്ച് സിറ്റി തോൽക്കുകയും യുണൈറ്റഡ് ജയിക്കുകയും ചെയ്താൽ കപ്പ് യുണൈറ്റഡിനും കരസ്ഥമാക്കാം. ഒടുവിൽ സണ്ടർലാൻഡ് വേഴ്സസ് യുണൈറ്റഡ് മത്സരത്തിന് യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കി. നിർഭാഗ്യമെന്നോണം സിറ്റി വേഴ്സസ് QPR മത്സരം നോർമൽ ടൈം കഴിഞ്ഞ് 91-ാം മിനിറ്റിലേക്ക് കടക്കുമ്പോഴും സ്കോർ ബോർഡിൽ 2-2. ആകാശനീല വിരിച്ച സിറ്റിയുടെ ആകാശം കറുത്തുരുണ്ട് തന്നെ കിടന്നു. ഇത്തിയാദ് സ്റ്റേഡിയത്തിൽ സിറ്റി ആരാധകരുടെ കണ്ണീർ പൊടിഞ്ഞു. സിറ്റി തോറ്റമട്ടിലാണ്. മറുഭാഗത്താണെങ്കിൽ യുണൈറ്റഡ് സെലിബ്രേഷൻ ആരംഭിച്ചു. പക്ഷേ ആ സെലിബ്രേഷന് അധികം ആയുസുണ്ടായിരുന്നില്ല. കാരണം ഇത് ഫുട്ബോളാണ്, ഇവിടെ ഇങ്ങനെയാണ്. 93-ാം മിനിറ്റിൽ അഗ്യൂറോ എന്ന അർജന്റീനൻ താരത്തിന് സിറ്റിയുടെ രക്ഷകന്റെ രൂപം. കളി കയ്യാൻ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ അയാളുടെ വക ഒരു കൂറ്റൻ ഷോ. കായിക ലോകം അഗ്വേറോ എന്ന് ചേർത്ത് വിളിച്ച നിമിഷം മായാത്ത ഓർമ്മയായി ഇന്നും സിറ്റി ആരാധകന്റെ ഉള്ളിൽ ആ ഗോൾ നിലനിൽക്കുന്നു. ഇനി 2 ഗോളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2-ാമത്തെ ഗോളിന്റെ ഉടമ മറ്റാരുമല്ല സെർജിയോ റാമോസ് ഗാർഷിയ. അതെ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹൃദയം നിലച്ചു പോയ രാത്രി
റിയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും യു സി എൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. 31 മിനിറ്റിൽ ഡീഗോ ഗോഡിൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഗോളടിച്ചതാണ്. 93 മിനിറ്റ് വരെ ആ സ്കോർ ബോർഡിൽ കളി തുടർന്നതുമാണ്. അത്ലറ്റിക്കോ ആരാധകരും ഒപ്പം ഫുട്ബോൾ ലോകവും സെമിയോണിയുടെ ആ കരുത്തുറ്റ സഖ്യം കിരീടം നേടുമെന്ന് നനച്ചതുമാണ്. പക്ഷേ 93 മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ ആ കോർണർ കളിയെ മാറ്റിമറിക്കുന്നു. ബോക്സിന്റെ സെന്ററിലേക്ക് ലാൻഡ് ചെയ്ത ആ പന്ത് റാമോസിന്റെ തലക്ക് മുകളിലേക്ക്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്വപ്നങ്ങളെ തച്ചുടച്ച് പിന്നെ അത് വലയിലേക്ക്. ആ ഗോളിന് ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരത്തിൽ ഒടുവിൽ റയൽ മാഡ്രിഡ് ജേതാക്കളാകുന്നു. ഇനി നമ്മൾ അവസാന ഗോളിലേക്ക് കടക്കുകയാണ്. പി എസ് ജി വേഴ്സസ് എഫ് സി ബാർസലോണ മത്സരം. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിന്റെ ആദ്യ പാദത്തിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ പി എസ് ജി 4 ബാർസലോണ 0. രണ്ടാം പാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യു സി എല്ലിൽ നിന്ന് ബാർസലോണ പുറത്തായി എന്ന് എല്ലാവരും വിധിയെഴുതിയതാണ്. അങ്ങനെ കളി തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിച്ച് അഗ്രിഗേറ്റ് സ്കോർ 5-5. ഈയൊരു സ്കോർ ബോർഡിൽ മത്സരം അവസാനിക്കുകയാണെങ്കിൽ എവേ ഗോളിന്റെ ബലത്തിൽ കവാനിയും ഡീമരിയും അടങ്ങിയ ആ നിഗൂഢമായ സഖ്യം ക്വാർട്ടറിലെത്തും. ആരംഭമറ്റ സ്റ്റേഡിയം ആ 11 പേരിലേക്ക് കണ്ണും നട്ടിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. രണ്ടാം പകുതിയിൽ പകരക്കാരനായിറങ്ങിയ സെർജിയോ റോബർട്ടോയായിരുന്നു ആ ഗോളിന് നിയോഗിക്കപ്പെട്ടത്. അതെ, മിറാക്കിൾ എന്നല്ലാതെ ഈ മുഹൂർത്തത്തെ ആവിഷ്കരിക്കാൻ മറ്റൊരു പദമില്ല. അങ്ങനെ ഒരുപാട് ഗോളുകൾ, ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ അനുശ്വരമായ കാൽപന്തിൻ്റെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെക്കും ഗുഡ് ബൈ.